Hi friends, welcome back to the new episode of Comic Mojo. അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ കോമിക് സീരീസിന്റെ സെക്കൻഡ് ഇഷ്യൂവിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇഷ്യൂ സീറോയും കൂടാതെ ഇഷ്യൂ വണ്ണും ഞാൻ നേരത്തെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മറ്റുള്ളവ കാണാവുന്നതാണ്. രണ്ടാമത്തെ ഇഷ്യൂ കിക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പായി ഫസ്റ്റ് ഇഷ്യൂവിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ബ്രീഫായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഇഷ്യൂവിൽ പ്രധാനമായും അവഞ്ചേഴ്സ് ടീമിലുള്ളവരെല്ലാവരും തന്നെ അവഞ്ചേഴ്സ് ടവറിന് മുമ്പിൽ ഒന്നായി നിൽക്കുന്ന സമയത്ത് ആകാശത്ത് നിന്ന് എന്തോ ഒന്ന് ഭൂമിയിലേക്ക് വരികയും ആ ഒരു വസ്തു പല നാശനഷ്ടങ്ങൾ ന്യൂയോർക്ക് സിറ്റിയിൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവിടുത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് അവഞ്ചേഴ്സിലുള്ള ടീം മെമ്പേഴ്സ് എല്ലാവരും എന്താണ് ഭൂമിയിൽ വന്ന് വീണത് എന്ന് നോക്കുവാൻ ചെല്ലുമ്പോൾ വളരെയേറെ അവശനായി കിടക്കുന്ന നോവേനെ അവർ കണ്ടെത്തുകയും ഫീനിക്സ് ഭൂമിയെ നോക്കി വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരികയാണ് എന്നുള്ള സത്യം നോവ അവരോട് പറയുകയും ചെയ്യുന്നു. ഹോപ്പ് സമ്മേഴ്സ് ആണ് ഫീനിക്സിന്റെ അടുത്ത ഹോസ്റ്റ് എന്ന് മ്യൂട്ടൻ എക്സ്പേർട്ട് ആയിട്ടുള്ള വൂൾവറിൻ ക്യാപ്റ്റൻ അമേരിക്കനെ അറിയിക്കുകയും അതേ തുടർന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഹോപ്പിനെ കണ്ടെത്തുവാനായിട്ട് എക്സ്മെന്റെ തലസ്ഥാനമായിട്ടുള്ള ഉട്ടോപ്പിയയിലേക്ക് ചെല്ലുകയും അവിടെ വെച്ച് സൈക്ലോപ്സ് ക്യാപ്റ്റൻ അമേരിക്കനെ തടഞ്ഞുകൊണ്ട് ഹോപ്പിനെ നിങ്ങൾക്ക് വിട്ടുതരുവാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും ചെയ്യുന്നു. തുടർന്ന് ക്യാപ്റ്റൻ അമേരിക്കയും സൈക്ലോപ്സും തമ്മിൽ വളരെ വലിയ വാക്കുതർക്കം ഉണ്ടാകുകയും അതിനൊടുവിലായി സൈക്ലോപ്സ് തന്റെ ലേസർ ബീം കൊണ്ട് ക്യാപ്റ്റൻ അമേരിക്കനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. തുടർന്ന് ക്യാപ്റ്റൻ അമേരിക്ക ഹെലികാരിയറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എല്ലാ അവഞ്ചേഴ്സ് ടീമിലെ മെമ്പേഴ്സിനോടും അവഞ്ചേഴ്സ് അസംബിൾ എന്ന് പറഞ്ഞ് അവരെ അണിനിരത്തുകയും ഇതേ സമയം തന്നെ എക്സ്മാൻ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൊണ്ടും അവഞ്ചേഴ്സിനെ അറ്റാക്ക് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുക്കുകയും ഇതേ സമയം തന്നെ ഹോപ്പിന്റെ കണ്ണുകളിൽ ദൂരെ നിന്നും ഫീനിക്സ് തന്നെ തേടി വരുന്നു എന്നുള്ള സത്യം ഹോപ്പ് മനസ്സിലാക്കുകയും ചെയ്യുന്നതോടുകൂടി ഈ ഒരു ഇഷ്യൂ ഇവിടെ അവസാനിക്കുകയും നെക്സ്റ്റ് ഇഷ്യൂ കിക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നു. ഷീൽഡിന്റെ ഹെലി കാരിയറിൽ നിന്ന് അവഞ്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷീൽഡിന്റെ ചെറുവിമാനങ്ങൾ ഉട്ടോപ്പിയ ലക്ഷ്യമാക്കി മുന്നേറുന്നു. ഇത് കാണുന്ന സ്റ്റോം സൈക്ലോപ്സിനോട്, സൈക്ലോപ്സ് നീ ഇത് എന്താ ചെയ്തത്? ഇത് കേൾക്കുന്ന സൈക്ലോപ്സ് മറുപടിയായി, നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല, അവരാണ് നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്നത്, നമ്മൾ പ്രതിരോധം മാത്രമാണ് ചെയ്യുന്നത്, എന്ത് വില കൊടുത്തും നാം ഹോപ്പിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇത് കേൾക്കുന്ന നെയ്മോർ, സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, അപ്പോൾ മാഗ്നീറ്റോ ഇടയ്ക്ക് കയറി, അതെ സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ അടുത്ത ആക്ഷൻ എന്താണെന്ന് പെട്ടെന്ന് തന്നെ തീരുമാനിക്കണം, അല്ലെങ്കിൽ തീർച്ചയായും നാം പരാജയപ്പെടും, അവഞ്ചേഴ്സ് നിസ്സാരക്കാരല്ല എന്നുള്ള കാര്യം നിനക്കറിയാലോ സ്കോട്ട് എന്ന് പറയുന്നു. ഇതേ സമയം തന്നെ ഹെലികാരിയറിനുള്ളിൽ, ദൈവമേ അവഞ്ചേഴ്സും എക്സ്മാനും തമ്മിൽ യുദ്ധം ചെയ്യാൻ പോവുകയാണെന്നോ, എനിക്ക് വിശ്വസിക്കാൻ തന്നെ സാധിക്കുന്നില്ല എന്ന് സ്പൈഡർമാൻ പറയുമ്പോൾ അയൺ ഫിസ്റ്റ് ഇടയ്ക്ക് കയറി, അകത്ത് കുട്ടികളുണ്ട്, അവരോട് കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ പെരുമാറാൻ. സത്യത്തിൽ സൈക്ലോപ്സിന് വല്ല പ്രാന്തം പിടിച്ചോ? ലൂക്കേജ് ചോദിക്കുന്നു. അപ്പോൾ അയൺമാൻ, വേഗം തന്നെ എല്ലാവരും അറ്റാക്കിന് വേണ്ടി തയ്യാറാകുക എന്ന് പറയുമ്പോൾ സ്പൈഡർമാൻ പെട്ടെന്ന്, ദേ അങ്ങോട്ട് നോക്കിക്കേ, നമ്മളെ അവർ അറ്റാക്ക് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ മാഗ്നീറ്റോ തന്റെ പവർ ഉപയോഗിച്ച് കൊളോസിസിനെ ഹെലികാരിയറിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് ഉയർത്തിക്കൊണ്ട് വരികയും തുടർന്ന് കൊളോസിസിനെ വെച്ച് ഹെലികാരിയറിന്റെ നടുവിലേക്ക് ചാടി ഇറക്കിക്കൊണ്ട് ഹെലികാരിയറിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു സമയം അവഞ്ചേഴ്സ് ടീമിലെ മറ്റു മെമ്പേഴ്സ് എല്ലാവരും കൂടി ചേർന്ന് താഴെയുള്ള എക്സ്മാൻ ടീമിലെ മറ്റു മെമ്പേഴ്സിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് അവിടേക്ക് ചെല്ലുകയും ചെയ്യുന്നു. ഈ ഒരു സമയം കൊളോസിസ് ഹെലികാരിയർ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയം പുറകിൽ നിന്ന്, ഉട്ടോപ്പിയയിലുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾ നീയാണ് അല്ലെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റെഡ് ഹൾക്ക് കൊളോസിസിനെ അറ്റാക്ക് ചെയ്യുകയും തുടർന്ന് അവർ തമ്മിൽ വളരെ വലിയൊരു ഫൈറ്റ് ഉണ്ടാകുകയും ചെയ്യുന്നു. ഈ ഒരു ഫൈറ്റ് നടക്കുമ്പോൾ ഹെലികാരിയറിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു വീഴുകയും അവിടെ നിന്നും ഒരുപാട് അവഞ്ചേഴ്സ് ടീമിലെ മെമ്പേഴ്സ് വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. അതേ തുടർന്ന് വെള്ളത്തിനടിയിൽ നിന്ന്, അവഞ്ചേഴ്സ് നിങ്ങൾ ചെയ്ത ഈ ഒരു മണ്ടത്തരത്തിനുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് നെയ്മോർ തിങ്ങിനെ ഒറ്റ പഞ്ച് കൊടുക്കുകയും ആ ഒരൊറ്റ പഞ്ചിൽ തിങ് തെറിച്ചുപോയി വീഴുകയും ചെയ്യുന്നു. ആ ഒരു പഞ്ച് കഴിഞ്ഞ് നെയ്മോർ തിരിയുന്ന ആ ഒരു സെക്കൻഡിൽ തന്നെ ലൂക്കേജ് നെയ്മോറിനെ അറ്റാക്ക് ചെയ്ത് താഴെയിടുകയും ചെയ്യുന്നു. തുടർന്ന് അവർ ഇരുവരും വെള്ളത്തിലേക്ക് ആഴ്ന്നു പോവുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ അയൺമാൻ, ഡോക്ടർ സ്ട്രേഞ്ച്, സ്പൈഡർവുമൻ തുടങ്ങിയവർ ആകാശത്ത് നിന്ന് എക്സ്മാൻ ടീമിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്ത് ചെയ്ത് നമ്മൾ ഹോപ്പിനെ സംരക്ഷിക്കണം, അതുപോലെ ഇവരെ തോൽപ്പിക്കുകയും വേണം എന്ന് സ്കോട്ട് പറഞ്ഞു തീരുകയും ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡ് സ്കോട്ടിനെ വന്ന് അറ്റാക്ക് ചെയ്യുകയും പിന്നീട് ആ ഒരു ഷീൽഡ് ക്യാപ്റ്റന്റെ കയ്യിലേക്ക് മടങ്ങി പോവുകയും ചെയ്യുന്നു. തുടർന്ന് അവഞ്ചേഴ്സ് ടീമിലെ എല്ലാ ടീം മെമ്പേഴ്സും സ്കോട്ടിനെതിരായി നിലനിൽക്കുന്നു. അതേസമയം തന്നെ സ്കോട്ടിന്റെ ടീമിലുള്ള എല്ലാ എക്സ്മാൻ ടീം മെമ്പേഴ്സും അവഞ്ചേഴ്സിനെതിരായും നിലനിൽക്കുന്നു. തുടർന്ന് അവഞ്ചേഴ്സും എക്സ്മെൻസും നേർക്ക് നേർ നിന്ന് ഫൈറ്റ് ചെയ്യുവാൻ ആരംഭിക്കുന്നു. ഈ ഒരു ഫൈറ്റുകളെല്ലാം തന്നെ ദൂരെ നിന്ന് മ്യൂട്ടൻ സ്റ്റുഡൻസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
പെട്ടെന്ന് തന്നെ അവർക്കിടയിലേക്ക് ഹോപ്പിനെയും കൂട്ടിക്കൊണ്ട് എമാഫ്രോസ്റ്റ് വരികയും ഹോപ്പിനെ അവിടെയാക്കി ഹോപ്പിനെ നിങ്ങളെല്ലാവരും സംരക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഹോപ്പിനെ അവരെ ഏൽപ്പിച്ച് എമാഫ്രോസ്റ്റ് ഫൈറ്റിംഗിലേക്ക് തിരിച്ചിറങ്ങുവാൻ പോകുന്നു. ഇനി എന്റെ ടെലിപ്പാറ്റിക് പവർ കൊണ്ടാണ് അവരെ ആക്രമിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് എമാഫ്രോസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങുകയും ഈ ഒരു പ്ലാനിംഗ് നേരത്തെ തന്നെ മനസ്സിലാക്കിയ അയൺമാൻ എമാഫ്രോസ്റ്റിനെ തന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ന്യൂട്രലൈസ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് താഴെ വീഴ്ത്തുന്നു. പെട്ടെന്ന് തന്നെ അയൺമാൻ പുറകിലേക്ക് തിരികുകയും അയൺമാനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന മഗ്നീറ്റോനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. അവഞ്ചേഴ്സ് വേഴ്സസ് എക്സ്മാൻ ഫൈറ്റ് ലൈവായിട്ട് ടിവിയിൽ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ടെലികാസ്റ്റ് ചെയ്യുന്ന വീഡിയോ കാണുന്ന പിയട്രോ മാക്സിമം ഇരുട്ടത്ത് മറിഞ്ഞു നിൽക്കുന്ന വാണ്ട മാക്സിമത്തോട് ഇത് നമ്മളുടെ ഫൈറ്റാണ്, ഞാൻ അവിടേക്ക് പോവുകയാണ്, ദയവ് ചെയ്ത് നീയും എന്റെ കൂടെ വരണം എന്ന് പറയുന്നു. തുടർന്ന് 3 സെക്കൻഡുകൾ കൊണ്ട് 347 miles താണ്ടി ക്വിക്സിൽവർ ആദ്യം തന്നെ തന്റെ അച്ഛനായ മഗ്നീറ്റോനെ അറ്റാക്ക് ചെയ്യുകയും ഒറ്റ പഞ്ചിൽ തന്നെ നോക്കൌട്ട് ചെയ്ത് താഴെ വീഴ്ത്തുകയും ചെയ്യുന്നു. വീണു കിടക്കുന്ന മഗ്നീറ്റോ, പിയട്രോ നീ ചെയ്യുന്നത് തെറ്റാണ്, നീയോ ഇവിടേക്ക് വന്നു, ഇനി നിന്റെ അനിയത്തിയും കൂടി ഇതിലേക്ക് വലിച്ചെടുക്കരുത് എന്ന് പറയുകയും ടിവി കണ്ടുകൊണ്ടിരുന്ന വാണ്ട ടിവി ഓഫ് ചെയ്യുകയും അവിടെ നിന്ന് നടന്നു പോവുകയും ചെയ്യുന്നു. കൂടാതെ വാണ്ട എഴുതിക്കൊണ്ടിരുന്ന ആ ഒരു പുസ്തകത്തിൽ ഫീനിക്സിന്റെ ചിത്രം വാണ്ട വരച്ചു വെച്ചിരിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. തുടർന്ന് ഈ ഒരു സീൻ കട്ടാകുകയും നെക്സ്റ്റ് സീനിൽ അവഞ്ചേഴ്സും എക്സ്മെൻസും തമ്മിൽ വളരെ വലിയ ഫൈറ്റ് തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫൈറ്റ് നടക്കുന്നതിനിടയിൽ വൂൾവറിൻ, ഹോപ്പ് എവിടെയാണുള്ളത്, ഞങ്ങൾക്ക് അവളെ സേവ് ചെയ്യേണ്ടതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഫൈറ്റ് തുടരുന്നു. അതിനിടയിൽ ബ്ലാക്ക് പാന്തറിനോട് സ്റ്റോപ്പ്, ടിച്ചാള ഈ ഒരു ഫൈറ്റ് നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാകുന്നു. അപ്പോൾ ബ്ലാക്ക് പാന്തർ മറുപടിയായി പറയുന്നു, ശരിയാണ്, ഈ ഒരു ഫൈറ്റ് ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്, എനിക്കതറിയാം, പക്ഷേ ഞങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല. ഇതേ സമയം തന്നെ മറ്റ് യങ്ങർ മ്യൂട്ടൻസിനോട് കൂടെ നിന്നുകൊണ്ട് ഹോപ്പ് ദൂരെ നടക്കുന്ന ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണമെന്ന് ഹോപ്പ് പറയുമ്പോൾ മറ്റ് മ്യൂട്ടൻസ്, സോറി ഹോപ്പ്, നീയും കേട്ടതല്ലേ മിസ്സസ് ഫ്രോസ്റ്റ് ഞങ്ങളോട് പറഞ്ഞത്, നിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വെളിയിലേക്ക് വിടുവാൻ സാധിക്കുകയില്ല, അവഞ്ചേഴ്സ് വളരെ വലിയ ആയുധങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്, അവരിൽ നിന്ന് ഞങ്ങൾക്ക് നിന്നെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഹോപ്പ് മറുപടിയായി, ലോറി നീ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഹോപ്പ് തന്റെ കൈകൾ മടക്കി കൈമുട്ടുകൊണ്ട് പുറകിൽ നിന്ന മ്യൂട്ടന്റിനെ അറ്റാക്ക് ചെയ്യുകയും ആ ഒരു മ്യൂട്ടന്റിന്റെ മൂക്ക് ഇടിച്ച് തകർക്കുകയും ചെയ്യുന്നു. ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ അമേരിക്ക വേഴ്സസ് സൈക്ലോപ്സ് ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്ലോപ്സിന്റെ ലേസർ ബീം ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡിൽ തട്ടി ലേസർ ബീം ചിതറിത്തെറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചിതറിത്തെറിക്കുന്ന ലേസർ ബീം തട്ടിക്കൊണ്ട് പലർക്കും വളരെ വലിയ രീതിയിൽ തന്നെ ആഘാതമേൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ക്യാപ്റ്റൻ അമേരിക്ക തന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് സൈക്ലോപ്സിന്റെ ലേസർ ബീമിനെ തന്റെ ഷീൽഡ് കൊണ്ട് തടഞ്ഞുകൊണ്ട് നടന്ന് അടുത്ത് വന്ന് സൈക്ലോപ്സിന്റെ കണ്ണിന് മുമ്പിലെത്തി സൈക്ലോപ്സിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയം തന്നെ അവഞ്ചേഴ്സും എക്സ്മെനും വളരെയേറെ ശക്തിയോടെ പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഹെലി കാരിയറിൽ ഇരുന്നുകൊണ്ട് റെഡ് ഹൾക്കും കൊളോസിസും വളരെയേറെ ശക്തിയോടെ ഫൈറ്റ് നടത്തുന്നു. അതേ സമയത്ത് തന്നെ വെള്ളത്തിനടിയിൽ ലൂക്കേജും തിങ്ങും ഒന്നായി നിന്നുകൊണ്ട് നെയ്മോറിനെ അറ്റാക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ ആകാശത്തും കൂടാതെ ഭൂമിയിലും വളരെ വലിയ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ക്വിക്സിൽവർ നോക്കൌട്ടായി വീഴുകയും ചെയ്തു. ക്യാപ്റ്റൻ അമേരിക്ക സൈക്ലോപ്സിനെ അറ്റാക്ക് ചെയ്ത് താഴെ വീഴ്ത്തിയതിന് ശേഷം, സ്കോട്ട് ഇങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല, എങ്കിലും നിന്റെ മുമ്പിൽ ഇനിയും സമയമുണ്ട്, നമുക്കൊന്നിച്ചിരുന്ന് ഫീനിക്സിനെ നേരിടാം. ഇത് കേൾക്കുന്ന സ്കോട്ട് മാജിക്കിനോടായി പറയുന്നു, മാജിക് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം വേഗം ചെയ്യ്. അപ്പോൾ ക്യാപ്റ്റൻ ഡോക്ടർ സ്ട്രേഞ്ചിനോടായി, സ്റ്റീഫൻ. ഇത് കേൾക്കുന്ന ഡോക്ടർ സ്ട്രേഞ്ച്, അവളെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഡോക്ടർ സ്ട്രേഞ്ച് മാജിക്കിനെ ഫോളോ ചെയ്യുന്നു. ഡോക്ടർ സ്ട്രേഞ്ച് മാജിക്കിനെ ഫോളോ ചെയ്ത് മാജിക്കിന്റെ അടുത്തെത്തുമ്പോൾ മാജിക് റിയാലിറ്റീനെ ചേഞ്ച് ചെയ്ത് ഡോക്ടർ സ്ട്രേഞ്ചിനെ ഒരു ട്രാപ്പിനുള്ളിൽ പെടുത്തുവാൻ ശ്രമിക്കുന്നു. അതേസമയം ഫൈറ്റ് നടക്കുന്നതിനിടയിൽ സൈക്ലോപ്സ്, വൂൾവറിൻ എവിടെ, അവനെ വേഗം തന്നെ കണ്ടെത്തൂ എന്ന് പറയുന്നു. ഇതേ സമയം വൂൾവറിനും സ്പൈഡർമാനും കൂടി ചേർന്ന് ഡ്രെയിൻ പൈപ്പിലൂടെ ഹോപ്പിനെ കണ്ടെത്തേണ്ടതിനായി ഉട്ടോപ്പിയയുടെ ഉള്ളിലേക്ക് കടക്കുന്നു. സത്യത്തിൽ ഇത് വളരെ വലിയൊരു ഐഡിയ തന്നെയാണ് ലോകറ്റ് എന്ന് സ്പൈഡർമാൻ പറയുന്നു. ഇതേ സമയത്ത് തന്നെ ഹോപ്പ് തന്റെ ഫീനിക്സ് പവർ ഉപയോഗിച്ച് എല്ലാ മ്യൂട്ടൻസിനെയും അടിച്ച് താഴെ ഇടുന്നു. പെട്ടെന്ന് തന്നെ ഹോപ്പിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന റൂമിലേക്ക് ലോഗനും കൂടാതെ സ്പൈഡർമാനും കയറി വരുന്നു. ഹോപ്പിനെ കാണുന്ന സ്പൈഡർമാൻ, ഇവളെ കാണാൻ ഹ്യൂമൻ ടോർച്ചിനെ പോലെയൊക്കെ ഇരിക്കുന്നല്ലോ. പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാതെ വൂൾവറിൻ, നീ എന്ത് വലിയ തെറ്റാ നീ ചെയ്തത് എന്നറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് ഹോപ്പിനെ അറ്റാക്ക് ചെയ്യുവാനായിട്ട് അടുത്തു വരുന്നു. പക്ഷേ ഹോപ്പിനെ തൊഴുവാൻ പോലും വൂൾവറിന് സാധിക്കുന്നില്ല. മാത്രമല്ല വൂൾവറിനെ തന്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് ദഹിപ്പിക്കുവാൻ ഹോപ്പ് ആരംഭിക്കുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ അവഞ്ചേഴ്സും എക്സ്മെൻസും രണ്ടു വാതിലിലൂടെ ആ ഒരു റൂമിലേക്ക് പെട്ടെന്ന് തന്നെ അകത്തേക്ക് പ്രവേശിക്കുകയും അവിടെ അടിയേറ്റ് വീണ് കിടക്കുന്ന എല്ലാവരെയും കണ്ട് ഞെട്ടുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ അമേരിക്ക ചോദിക്കുന്നു, ഹോപ്പ് അവൾ എവിടെ പോയി? ആർക്കും അതിനൊരു ഉത്തരമില്ലായിരുന്നു.
എന്നാൽ ഹോപ്പ് തന്റെ പവേഴ്സ് ഉപയോഗിച്ച് അവഞ്ചേഴ്സിന്റെയും എക്സ്മെൻസിന്റെയും കണ്ണിൽപ്പെടാതെ ഉട്ടോപ്പിയയിൽ നിന്ന് രക്ഷപ്പെടുന്നു. അതിനിടയിൽ ആരോ പറയുന്നു, ഹോപ്പ് നമ്മളെ ഭയന്ന് ഇവിടെ നിന്നും ഓടിപ്പോയതല്ല, ഇപ്പോൾ സംഭവിച്ചത് ഫീനിക്സിന്റെ പുതിയ ഉയർത്തെഴുന്നേപ്പാണ് എന്ന് പറയുകയും ഈ ഒരു സീൻ പതിയെ കട്ടാവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അടുത്ത സീനിൽ ക്യാപ്റ്റൻ അമേരിക്കയുടെ സെക്കൻഡറി പ്ലാൻ എന്ന നിലയിൽ തോറിന്റെയും ബീസ്റ്റിന്റെയും നേതൃത്വത്തിൽ ബാക്കിയുള്ള എല്ലാ അവഞ്ചേഴ്സും ഒന്നായി ചേർന്ന് നിന്നുകൊണ്ട് ഫീനിക്സിന്റെ വരവിനായിട്ട് കാത്തു നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ അവർക്ക് മുമ്പിൽ അവരെ എല്ലാം ഭയപ്പെടുത്തിക്കൊണ്ട് ഫീനിക്സ് അവർക്ക് മുമ്പിൽ പ്രത്യക്ഷമാകുന്നു. ഫീനിക്സിനെ അറ്റാക്ക് ചെയ്യുവാൻ അവിടെയുള്ള എല്ലാ അവഞ്ചേഴ്സ് ടീം മെമ്പേഴ്സും തയ്യാറാകുന്നതോടുകൂടി ഈ ഒരു സീനും ഈ ഒരു ഇഷ്യൂവും ഇവിടെ അവസാനിക്കുന്നു. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവഞ്ചേഴ്സും എക്സ്മെൻസും തമ്മിലുള്ള ഫൈറ്റ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫീനിക്സിന്റെ വരവോടുകൂടി ഇനി എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവരുടെ ഇടയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ എന്റെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ എന്റെ ഈ ചാനൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ എപ്പോൾ പുതിയ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി വന്നിരുന്നതായിരിക്കും. താങ്ക് യു ഗൈസ് ആൻഡ് ഐ എം സൈനിങ് ഔട്ട് ഫ്രം കോമിക് മോജോ.